സേഫ്. ഇപ്പോൾ സുനിൽ സൂചിപ്പിച്ചതുപോലെ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങേയറ്റം നിർണായകമായ ദിവസമാണ്. ഇതുവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ആ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഇന്ന് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എങ്ങനെയായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്? പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ പുറത്ത് പ്രത്യക്ഷത്തിൽ കൈവിട്ടൊരു മട്ട് ഇന്നലെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇന്ന് എത്രത്തോളം നിർണായകമായ ഒരു ദിവസമാണ് ദിവ്യക്ക്? സൈഫ്, ദിവ്യയെ പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ തള്ളി പറഞ്ഞതാണ്. നമ്മൾ അത് പത്തനംതിട്ട ജില്ലാ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ജില്ലാ കമ്മിറ്റികൾ അഭിപ്രായം പറയുന്നുണ്ട്, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി എന്ന് തുടർച്ചയായി തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നത് നമ്മൾ ഇന്നലെ തൃശൂരിൽ കണ്ടതാണ്. അതായത് ദിവ്യയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന സൂചന കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ സൂചന പോലീസിന് കൂടിയുള്ള സൂചന തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് നടപടിയെടുത്ത് വേണമെങ്കിലും മുന്നോട്ട് പോകാം എന്ന സൂചന കൃത്യമായി പോലീസിന് മുന്നിലേക്ക് കൂടി വെക്കുകയാണ് പാർട്ടി നേതൃത്വം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ നടപടി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്നുള്ളതാണ് അതിനകത്ത് രാഷ്ട്രീയ കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ കോടതിയിൽ ഇപ്പോ സുനിൽ അന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം നമ്മൾ കേട്ടതാണ്. ദിവ്യ ഒരു തരത്തിലും ന്യായീകരിക്കാനോ ദിവ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച വരുത്താനോ തങ്ങൾ തയ്യാറല്ല എന്നുള്ള സർക്കാരിന്റെ നിലപാടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയം രാഷ്ട്രീയ ചർച്ചയായി വരും. അതിനകത്ത് സംഘടനാ അച്ചടക്ക നടപടി മാത്രമാണ് പാർട്ടിക്ക് ചർച്ച ചെയ്യാൻ കഴിയും. ഇപ്പോ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ദിവ്യ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം പാർട്ടി നേതൃത്വം നൽകേണ്ടതല്ല പോലീസിന്. പോലീസ് സ്വമേധയാ തീരുമാനം എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്ന് പറയേണ്ടത്. പാർട്ടിയുടെ സംരക്ഷണമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടി കൈവിട്ടു എന്ന കൃത്യമായ സന്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സുനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നുകിൽ കീഴടങ്ങൽ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമായതുകൊണ്ട് സർക്കാരിന് മുഖരക്ഷിക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് ഈ വിഷയത്തിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ചെയ്യാൻ പോകുന്ന കാര്യം. അത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇന്ന് ഉണ്ടാകേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഓരോ ദിവസവും കളം കൊഴുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റു ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അത് അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്നതിനപ്പുറത്തേക്ക് പോകുമ്പോൾ സിപിഎമ്മിന് ചെയ്യാൻ കഴിയുന്നത് സംഘടനാ അച്ചടക്ക നടപടിയാണ്. ജില്ലാ കമ്മിറ്റി അംഗമാണ് ദിവ്യ. സാധാരണഗതിയിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കുന്ന സമയത്ത് സമ്മേളന കാലയളവിൽ ഒരു കേഡറിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കാൻ പാടില്ല എന്നൊരു ചട്ടം നിലവിലുണ്ട്. പക്ഷേ ഇതൊരു അസാധാരണ സാഹചര്യമാണ്. അസാധാരണമായ സാഹചര്യത്തിൽ അങ്ങനെ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വവും നേരത്തെയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ വിഭാഗീയതയുടെ കാലത്ത് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് നിന്നവർക്കെതിരെ നടപടിയെടുത്ത് സ്വീകരിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വി എസ് പിന്നീട് പരാതിയൊക്കെ ആയി പോയി. ദിവ്യക്കെതിരെ അങ്ങനെ വേണമെങ്കിൽ നടപടിയെടുക്കാൻ ദിവ്യ പരാതിയുമായി ഒന്നും പാർട്ടി മേൽഘടകത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് നടപടിയെടുത്ത് പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ഇന്ന് സംഘടനാ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. അതിനൊപ്പം തന്നെ ഒരു മൗനാനുവാദം, അറസ്റ്റ് ചെയ്യാനുള്ള ഒരു മൗനാനുവാദം സിപിഎം നേതൃത്വം പോലീസിന് മുന്നിലേക്ക് പരസ്യമായി പറഞ്ഞുകൊണ്ട് വെക്കുകയും ചെയ്യും. അത് പോലീസിനോട് നേരിട്ട് പറയുകയല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, അവർ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന തരത്തിലൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറഞ്ഞു വെക്കുകയും ചെയ്യും. എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ദിവ്യയുടെ കാര്യത്തിൽ വേണ്ടതില്ല എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം നിലവിലുള്ളത്. ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന് പാർട്ടിയും നേതൃത്വവും നിലപാട് സ്വീകരിക്കുമ്പോൾ പി പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അങ്ങേയറ്റം നിർണായകമാണ്. ഒന്നുകിൽ അറസ്റ്റ് അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വരും ദിവ്യ എന്നുള്ള ലൈനിലാണ് കാര്യങ്ങൾ ഉള്ളത്. പയ്യന്നൂരിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ദിവ്യ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ പയ്യന്നൂർ കോടതിയിൽ രാവിലെ എത്തി കീഴടങ്ങുകയായിരിക്കുമോ ചെയ്യുക? അതല്ല, ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം നിയമോപദേശം തേടിയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന്. അറസ്റ്റ് ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സം, നിയമപരമായ പ്രശ്നങ്ങളില്ല എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലക്ക് ഇന്ന് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ, ഉച്ചവരെയും കീഴടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്.